പവൻ ഗോൾഡ് തിരൂർ. പുഴുവരിച്ച് കോഴിയിറച്ചി വിളമ്പിയ റെസ്റ്റോറന്റിന് 600,000 രൂപ പിഴ. പരാതിക്കാരന് 50,000 രൂപയും കോടതി ചെലവും നൽകാൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു. കോട്ടക്കലിലെ സാൻഗോസ് റെസ്റ്റോറന്റിനെതിരെ വളാഞ്ചേരി സ്വദേശി ജിഷാദ് നൽകിയ പരാതിയിലാണ് ഉപഭോക്തൃ കമ്മീഷന്റെ വിധി. കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ പ്രവർത്തിക്കുന്ന സാൻഗോസ് റെസ്റ്റോറന്റിനെതിരെയായിരുന്നു അഴുകിയ മാംസം വിളമ്പിയെന്ന പരാതി ലഭിച്ചത്. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് റെസ്റ്റോറന്റ് ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്നും പരാതിക്കാരന് കോടതി ചെലവ് നൽകണമെന്നും ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചത്. വളാഞ്ചേരി സ്വദേശി വാഴക്കാടൻ ജിഷാദ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ വിധി. ജിഷാദിന്റെ പരാതിയിൽ കമ്മീഷനിൽ നിന്നും നോട്ടീസ് കൈപ്പറ്റിയ റെസ്റ്റോറന്റ് ഉടമ മറുപടി ബോധിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി. തുടർന്ന് പരാതിക്കാരൻ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച കമ്മീഷൻ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് കണ്ടെത്തിയാണ് പിഴ വിധിച്ചത്. 50,000 രൂപ പിഴയും 5,000 രൂപ കോടതി ചെലവും പരാതിക്കാരന് നൽകാനാണ് വിധി. അഴുകിയ മാംസം വിളമ്പാനിടയായ സാഹചര്യം ഗുരുതരമാണെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ മറ്റു നടപടികൾ ആവശ്യമാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഒരു മാസത്തിനകം പിഴയടച്ചില്ലെങ്കിൽ പരാതി തീയതി മുതൽ 12% പലിശയും നൽകണമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ ഉത്തരവിട്ടു. കഴിഞ്ഞ വർഷം മാർച്ചിൽ കോട്ടക്കലിലെ സാൻഗോസ് റെസ്റ്റോറന്റിൽ ഭാര്യയും 5 വയസ്സുള്ള മകളുമൊത്ത് ഭക്ഷണം കഴിക്കാനെത്തിയപ്പോഴാണ് സംഭവം. വിളമ്പിയ കോഴിയിറച്ചി മകൾക്ക് നൽകാനായി ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴാണ് അകത്ത് പുഴുവിനെ കണ്ടെത്തിയത്. ഉടൻ റെസ്റ്റോറന്റ് അധികൃതരെ വിളിച്ച് ബോധ്യപ്പെടുത്തിയെങ്കിലും റെസ്റ്റോറന്റ് അധികൃതർ പരാതിക്കാരനോട് അപമര്യാദയായി പെരുമാറി. തുടർന്ന് ജിഷാദ് കോട്ടക്കൽ നഗരസഭയിലും ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിലും പരാതി നൽകി. നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു. ശേഷം പരാതിക്കാരൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു.